بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽ ഫലാ ഹാദിയലാ وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض والله بما تعملون خبير. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് അവൻ്റെ സത്യമാർഗത്തിലൂടെ മുന്നോട്ടു പോകണേയെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാനും ക്ലാസുകളിലായി മഹാപാപങ്ങളെ സംബന്ധിച്ചാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമസ്കാരം ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കി. നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. മാത്രമല്ല, ഈ ഭൗതിക ലോകത്തും നാളെ പരലോകത്തും അതുമൂലമുണ്ടാകുന്ന അപകടങ്ങളെ സംബന്ധിച്ചും നാം മനസ്സിലാക്കി. ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, ഓരോ മുസ്ലിമും വളരെ നിർബന്ധമായും വിട്ടുനിൽക്കേണ്ട, ഇസ്ലാം വളരെ ഗൗരവമായി പഠിപ്പിച്ച മറ്റൊരു മഹാപാപമായ മൻഉസ്സക,
സക്കാത്ത് നൽകാതിരിക്കുന്നതിനെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. സക്കാത്ത് നൽകാതിരിക്കുക എന്നത് നിസാരമായ ഒരു കാര്യമായിട്ടല്ല ഇസ്ലാം കാണുന്നത്. നമസ്കാരം അത് ഉപേക്ഷിക്കുമ്പോൾ അതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് നാം വിശദീകരിച്ചതുപോലെ തന്നെ സക്കാത്ത് കൃത്യമായി അതിൻ്റെ അവകാശികൾക്ക് നൽകാതിരുന്നാൽ അത് ഇസ്ലാം പരിചയപ്പെടുത്തിയ കബായിറുകളിൽ പെട്ടുപോകും എന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കുന്നതിൻ്റെ ഗൗരവം സൂചിപ്പിച്ചപ്പോൾ ഞാൻ അവിടുന്ന് കൃത്യമായി വിശദീകരിച്ചിരുന്നു. നമസ്കാരം ഒരാൾ ഉപേക്ഷിക്കുമ്പോൾ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. എന്നാൽ ആ നമസ്കാരത്തിൻ്റെ അതേ പ്രാധാന്യത്തോടുകൂടെ തന്നെയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ സക്കാത്തിനെ സംബന്ധിച്ചും കൃത്യമായി പറയുന്നത്. സക്കാത്തിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് സമൂഹത്തിൽ ധാരാളം ആളുകൾ ഈ വിഷയത്തിൽ അലസത കാണിക്കുന്നുണ്ട് എന്ന കാര്യം നമുക്കറിയാം. ഇത് ഒരു വിഷയമേ, ഇതിൻ്റെ ഗൗരവമേ ഇന്ന് ആളുകൾ പരിഗണിക്കുന്നില്ല. സമൂഹം പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് സക്കാത്തിന്റെ വിഷയം. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങൾ തന്നെ, നമസ്കാരം നിർവഹിക്കുന്നവർ തന്നെ, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നവർ തന്നെ, അവരുടെ സക്കാത്തിന്റെ കാര്യത്തിൽ കണിശത പുലർത്തുന്നവരല്ല, സക്കാത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരല്ല. വർഷത്തിൽ അത് കണക്ക് നോക്കി അതിൻ്റെ ആളുകൾക്ക് കൃത്യമായി നൽകുന്നില്ല. തങ്ങളുടെ സമ്പത്തിൽ സാധുക്കളുടെ അവകാശം കൃത്യമായി കണക്ക് നോക്കി അതിൻ്റെ ആളുകൾക്ക് കൃത്യമായി നൽകി പോരുന്ന ആളുകൾ തന്നെ ഇന്ന് സമൂഹത്തിൽ വളരെ വിരളമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ചില ആളുകൾ എന്തൊക്കെയോ നൽകുന്നു എന്നതല്ലാതെ അത് തന്നെ കൃത്യമായ കണക്കിൻ്റെയോ ഇസ്ലാം നിശ്ചയിച്ച നിസാബിൻ്റെയോ അടിസ്ഥാനത്തിലല്ല എന്ന് സഹോദരന്മാരെ പലരുടെയും പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, വളരെ ഗൗരവത്തോടുകൂടെയാണ് ഇസ്ലാം ഈ വിഷയത്തെ നോക്കിക്കണ്ടിരിക്കുന്നത്. നമ്മുടെ സക്കാത്ത്, നാം നൽകേണ്ട നമ്മുടെ വിഹിതം, അത് കൃത്യമായി കണക്ക് നോക്കാൻ നാം ബാധ്യസ്ഥരാണ്. എന്നിട്ട് അതിൻ്റെ അർഹതപ്പെട്ടവരാരാണോ അവർക്ക് കൃത്യമായി നൽകേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് നാം മനസ്സിലാക്കണം. സക്കാത്തിനെ സംബന്ധിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നത് ഇസ്ലാമിൻ്റെ ആരാധനാ കാര്യങ്ങളിൽ, ആരാധനാ കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായിട്ടാണ് സക്കാത്തിനെ സംബന്ധിച്ച് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ മദ്രസകളിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ് ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ മൂന്നാമത്തേതാണ് സക്കാത്ത് എന്ന് നമ്മുടെ ചെറുപ്പകാലം മുതൽ നമ്മൾ പഠിച്ചതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ സ്തംഭങ്ങളെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചതായി നമുക്ക് കാണാം. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് وإقام الصلاة وإيتاء الزكاة والحج وصوم رمضان. نبي صلى الله عليه وسلم പറയുകയാണ്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം എടുക്കപ്പെട്ടിരിക്കുന്നത് 5 കാര്യങ്ങളിലാണ്. ഇസ്ലാമിന്റെ സ്തംഭങ്ങൾ 5 എണ്ണമാണ്. അതിലൊന്നാമത്തേത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ വേറെ ഒരു ഇലാഹില്ല, അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് സാക്ഷ്യം വഹിക്കലാണ്. വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് സാക്ഷ്യം വഹിക്കലാണ്. എന്നിട്ട് വഖാമിസ്സലാം, നമസ്കാരം കൃത്യമായി നിർവഹിക്കലാണ്. വ ഈതാ ഇസ്സകാം,
സകാത്തിനെ കൃത്യമായി നൽകലാണ്, വൽ ഹജ്ജി കഴിവുള്ള ആളുകൾ ഹജ്ജും നിർവഹിക്കലാണ്, വസൗമി റമളാൻ പൂർണ്ണമായ ആരോഗ്യമുള്ള ഒരു പൂർണ്ണമായ ആരോഗ്യമുള്ള ആളുകൾ, അതായത് നിത്യരോഗികളല്ലാത്ത ആളുകൾ, അവർ റമളാനിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ സ്തംഭങ്ങൾ വിശദീകരിക്കുമ്പോൾ അവിടുന്ന് കൃത്യമായി വിശദീകരിക്കുകയാണ്. ഈ അഞ്ച് സ്തംഭങ്ങളിൽ നിന്ന് ഒന്നിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ, ഈ അഞ്ച് തൂണുകളിൽ നിന്ന് ഒരു കാര്യത്തെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉപേക്ഷ വരുത്തി കഴിഞ്ഞാൽ അവൻ ശരിയായ മുസ്ലിമായിട്ട് പരിഗണിക്കുകയില്ല. അത് നമുക്ക് വിശദീകരിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. അവൻ യഥാർത്ഥത്തിലുള്ള മുസ്ലിമല്ല, അവന്റെ വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, അവന്റെ വിശ്വാസത്തിൽ അപാകത പിണഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തേതാണ് സകാത്ത്. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തോടുകൂടെ തന്നെ നാം അതിനെ മനസ്സിലാക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സകാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, റഈസുൽ മുഫസ്സിരീൻ, അതായത് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ അഗ്രഗണ്യനായ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളിൽ പ്രഗത്ഭനും പണ്ഡിതനുമായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വിശുദ്ധ ഖുർആനിൽ മൂന്ന് വിഷയങ്ങൾ ജോഡികളായി പറഞ്ഞിട്ടുണ്ട്. മൂന്ന് വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിൽ ജോഡികളായി പറഞ്ഞിട്ടുണ്ട്. ആ മൂന്ന് വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ അവഗണിച്ചാൽ മറ്റൊന്ന് സ്വീകരിക്കുന്നതല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് ഒന്നാമതായി അദ്ദേഹം പറയുന്നു, അത്തിയുല്ലാഹ വഅത്തിയുർറസൂൽ. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം അല്ലാഹ് പറയുകയാണ്, അത്തിയുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചോ, വഅത്തിയുർറസൂലാ, അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. അല്ലാഹുവിനെ അനുസരിക്കുന്നതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം. അപ്പോൾ മാത്രമേ ഒരാൾ മുസ്ലിമാവുകയുള്ളൂ, അപ്പോൾ മാത്രമേ ഒരാൾ മുഅ്മിനാവുകയുള്ളൂ. അതായത് വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യകളായ ഹദീസുകളും അംഗീകരിക്കണം. ഹദീസിനെ നിഷേധിക്കുന്നവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമൻ അതാ അല്ലാഹ, ഒരാൾ അല്ലാഹുവിനെ അനുസരിച്ചു എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ നിയമങ്ങളൊക്കെ ഒരാൾ അംഗീകരിച്ചു അനുസരിച്ചു, വലം യുതിഉ റസൂല, അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയെ ഒരാൾ അംഗീകരിച്ചില്ല, റസൂലിനെ അനുസരിച്ചില്ല എങ്കിൽ, ലം യുഖബൽ മിൻഹുൽ അവ്വൽ, ഒന്നാമത്തേത് അവനിൽ നിന്ന് സ്വീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ നിയമങ്ങളെ അംഗീകരിച്ച് വിശുദ്ധ ഖുർആനിലെ കാര്യങ്ങളൊക്കെ ഒരാൾ അംഗീകരിച്ചു, അതിന്റെ വിശദീകരണമായ ഹദീസുകളെ ഒരാൾ അംഗീകരിച്ചില്ല, റസൂലിനെ ഒരാൾ അനുസരിച്ചില്ല എങ്കിൽ, ഖുർആനിനെ അയാൾ അംഗീകരിച്ചത് കൊണ്ട് കാര്യമില്ല, അയാളിൽ നിന്ന് അത് അള്ളാഹു സ്വീകരിക്കുന്നതല്ല. രണ്ടാമത്തെ വിഷയം ഏതാണെന്നോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി പറയുന്നു, വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നമസ്കാരം നിർവഹിക്കണേ, സകാത്തിനെയും നിങ്ങൾ നൽകണേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, ഫമൻ സ്വല്ലാ, ഒരാൾ നമസ്കരിച്ചു, നമസ്കാരം ഒരാൾ കൃത്യമായി നിർവഹിച്ചു, അത് ജമാഅത്തായി തന്നെ നിർവഹിച്ചു, അതിന്റെ സുന്നതുകളെല്ലാം പാലിച്ചു, അതിന്റെ റുക്നുകളെല്ലാം സൂക്ഷിച്ചു പോന്നു, എന്നാൽ വലം യുസക്കി, അയാൾ സകാത്ത് നൽകിയില്ലെങ്കിൽ, അയാൾ സകാത്ത് കൊടുത്തില്ലെങ്കിൽ, ലം യുഖബൽ മിൻഹു സ്വലാ, അയാളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അപ്പൊ ജോഡികളായി പറഞ്ഞിരിക്കുകയാണ്, ഒന്ന് ചെയ്തില്ലെങ്കിൽ, ഒന്നിൽ ഉപേക്ഷ വരുത്തിയാൽ മറ്റൊന്ന് സ്വീകരിക്കുന്നതല്ല. മൂന്നാമതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അനിഷ്കുർലി വലി വാലിദൈക, മനുഷ്യ നീ എനിക്ക് നന്ദി ചെയ്യണം. അല്ലാഹ് പറഞ്ഞതാണ്, ഓ മനുഷ്യരെ, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം, വലി വാലിദൈക, നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കണേ. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമൻ ശകറല്ലാ, ഒരാൾ അല്ലാഹുവിന് നന്ദി